സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത വെല്ലുവിളിക്ക് സി പി എമ്മിന് മറുപടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കിടിലൻ ചോദ്യം സി പി എം കേട്ടില്ലെന്ന് നടിക്കുക. ഇതാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഷ. സുരേഷ് ഗോപിയെ തൊടാൻ സി പി എമ്മിന് മുട്ടുവിറയ്ക്കും. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയാണ് സുരേഷ് ഗോപി. ഇതെന്താ സിനിമയാണെന്നാണോ സുരേഷ് ഗോപി കരുതുന്നത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ട, പകരം ഏതെങ്കിലും സി പി എം നേതാവ് മറുപടി പറയുമോ എന്നും പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വി ഡി സതീശൻ ചോദിച്ചു. മൂവ് ഔട്ട് എന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം ധിക്കാരപരമാണ്. അതേസമയം നേരത്തെ സുരേഷ് ഗോപി പറയുന്നത് ലൈസൻസ് ഇല്ലാത്ത പോലെ ഗൗരവമായി എടുക്കേണ്ടതില്ലെന്നായിരുന്നു ഗോവന്ദൻ മാഷിൻ്റെ പ്രതികരണം. ഇപ്പോഴും സിനിമാ സ്റ്റൈലിലാണ് സുരേഷ് ഗോപി. തന്തയ്ക്ക് പറയുകയാണ് സുരേഷ് ഗോപി, ഇത് ഞങ്ങളൊന്ന് പറഞ്ഞെങ്കിൽ വലിയ ചർച്ചയാക്കുമെന്നും ഗോവന്ദൻ മാഷ് കൂട്ടിച്ചേർത്തു. പൂരനഗരിയിലേക്ക് എത്താൻ ആംബുലൻസിൽ പോയിട്ടില്ലെന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ്റെ കാറിലാണ് പോയതെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പൂരം കലക്കൽ നിങ്ങൾക്കിത് ബൂമറങ്ങാണ്. സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാനവിടെ പോയിട്ടില്ല, സാധാരണ കാറിലാണ് എത്തിയത്. ജില്ലാധ്യക്ഷൻ്റെ സ്വകാര്യ വാഹനത്തിലാണ് അവിടെ എത്തിയത്. ആംബുലൻസിൽ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ സത്യമറിയാൻ സാധിക്കില്ല. അത് അന്വേഷിച്ചറിയണമെങ്കിൽ സി ബി ഐ തന്നെ വരണം. നേരിടാൻ ഞാൻ തയ്യാറാണ്. സി ബി ഐയെ ക്ഷണിച്ചു വരുത്താൻ ചങ്കൂറ്റമുണ്ടോ എന്നൊക്കെയാണ് സുരേഷ് ഗോപി വെല്ലുവിളിച്ചത്. അതുപോലെ കണ്ണൂർ കളക്ടർ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. സ്വന്തം സഹപ്രവർത്തകനെ കുറ്റക്കാരനാക്കിയ കളക്ടർക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കളക്ടറുടെ മൊഴിക്ക് പിന്നിൽ സി പി എം ആണ്. സി പി എമ്മിലെ ഒരു വിഭാഗം കേരളത്തിൽ സെൽഫ്രണം നടത്തുകയാണ്. യു ഡി എഫ് ഒറ്റക്കെട്ടായാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. 10 കൊല്ലമായി കേരളത്തിൽ സി പി എം ബി ജെ പി ഡിയിലുണ്ട്. കത്തുവാദത്തിൽ പാലക്കാട് ഡി സി സിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽ ഇത്ര ഐക്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു.